ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു റിപ്പോർട്ട്. മകളെ ഇപ്പോഴും എവിടെയാണ് മകളെന്ന് അറിയാതെ വിഹ്വലനായി കരഞ്ഞു പോകുന്ന ഒരു അച്ഛൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എങ്ങനെയായിരിക്കും തെരച്ചിൽ നടക്കുക അവിടെ? നമുക്ക് ഇന്ന് സുരക്ഷാ സംവിധാനങ്ങളിലൊരു പ്രത്യേക ഡൈവർഷൻ ഉണ്ടാവുകയാണ്. ഇന്നലെ വരെ മനുഷ്യർക്ക് സാധ്യമായതും അവർക്ക് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലുകളാണ് നടന്നിരുന്നത്. ഇന്ന് പൂർണ്ണമായിട്ടും നമുക്ക് യന്ത്രങ്ങളോടുകൂടിയിട്ടുള്ള തെരച്ചിലിന് സാധ്യത ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഹിറ്റാച്ചികൾ ഏതാണ്ട് 15 എണ്ണം നമുക്കിപ്പോ രാത്രിയും പകലുമായി കഠിന പ്രയത്നം നടത്തി പുഴ ക്രോസ് ചെയ്തും കാട്ടിലൂടെയും അകത്തേക്ക് കടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കട്ടിംഗ് മെഷീനുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ യാത്രയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഖേദകരമായിട്ടുള്ള, പ്രയാസകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മളൊന്നും കരുതുന്നത് പോലെ ഏതൊരു ദുരന്തവും ഉണ്ടാകുമ്പോൾ 1-2 കിലോമീറ്റർ മാക്സിമം ചുറ്റളവിൽ, ഇതൊന്നുമല്ല, ദീർഘമായ ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഏത് വഴികളിലൂടെ കടന്നുപോയാലും എല്ലായിടത്തും രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമായി വരേണ്ട ഒരു ഘട്ടമാണ്. കേൾക്കുന്ന എല്ലാ സ്ഥലത്തേക്കും ആളുകളെ വിടുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. 1600+ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ എന്ന പൊതു സമൂഹത്തെ ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഏകോപിപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി വേഗത്തിൽ എല്ലാവരെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അവരുടെ അക്കൗണ്ടബിലിറ്റി വെളിപ്പെടുത്താവുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി കൂടി ഇന്നെത്തുന്നതോടുകൂടി, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യം കൂടി വരുന്നതോടുകൂടി, കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നതാണ്. മിനിസ്റ്റർ, നമ്മുടെ കയ്യിലുള്ള കണക്കനുസരിച്ച് ഇനി എത്ര പേരെയാണ് കണ്ടുകിട്ടാനുള്ളത്, അല്ലെങ്കിൽ കാണാതായ ആളുകൾ എത്ര പേരാണ്? നമുക്ക് എണ്ണം കൃത്യമായി പറയാനാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മുതൽ കാണാനില്ല എന്ന് രേഖാമൂലം പറഞ്ഞവരുടെ എണ്ണം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് ക്യാമ്പിൽ കണ്ടെത്തി, അല്ലെങ്കിൽ ആശുപത്രിയിൽ കണ്ടെത്തി, അല്ലെങ്കിൽ മൃതശരീരങ്ങളായി ഐഡന്റിഫൈ ചെയ്തു, അങ്ങനെ വെട്ടി കുറച്ച് നോക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരു തവണ പോലും റിപ്പോർട്ട് ചെയ്യാനോ പരാതി പറയാനോ ആളില്ലാത്ത വിധം നഷ്ടപ്പെട്ടവരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുടെ ബലത്തിലൂടെ ആളുകളുടെ പൊതു എണ്ണം ആ വാർഡിലെ മൊത്തം എടുത്തുകൊണ്ട്, സമീപ പ്രദേശങ്ങളിലെയും എടുത്തുകൊണ്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയേ നമുക്ക് അതിന്റെ കണക്ക് അവസാനിപ്പിക്കാനാകുള്ളൂ എന്നാണ് കരുതുന്നത്. ഒരു കാര്യം കൂടെ മിനിസ്റ്റർ, നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഈ ചാലിയാറിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കിട്ടിയിരുന്നു. അപ്പോ ഈ ഒഴുക്കിൽ കൃത്യമായി പോത്തുകലിൽ മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ പുഴയുടെ തീരത്ത് അവിടെ വരെ, അല്ല ആ ദൂരം അത്രയും പരിശോധിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമുണ്ടോ? അങ്ങനെ എന്തോ ഇന്ന് നടന്ന് നോക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അല്ല, അത് നമ്മൾ പൊതുവായിട്ട് പിന്നെ ചാലിയാർ പുഴ പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാറിന്റെ തുടക്കത്തിൽ ഒരു ചെക്ക് പോയിന്റ് പോലെ, ഒരു ചെക്ക് ഡാം പോലെ കെട്ടി തടുക്കാമോ എന്ന് ആദ്യത്തെ ദിവസം നോക്കി. പക്ഷെ കഠിനമായ മഴ കൊണ്ടത് സാധ്യമായില്ല. എങ്കിലും ഇപ്പോ നമ്മള് ആ പ്രവർത്തനങ്ങൾ കൂടി നോക്കുന്നുണ്ട്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി സുരക്ഷാ സംവിധാനങ്ങളെയും പ്രാദേശിക ആളുകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ചാലിയാറിൽ നിന്ന് കിട്ടുന്ന മൃതശരീരങ്ങൾ അധികവും ഘട്ടം ഘട്ടങ്ങൾ നഷ്ടപ്പെട്ട് ഉള്ള തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് തന്നെ ചിലപ്പോൾ ഡി എൻ എ പരിശോധന നടത്തിയാൽ മാത്രമേ ആളുകളെ നമുക്ക് തിരിച്ചറിയാനാകുള്ളൂ. പക്ഷെ ചാലിയാറിലെ ഒത്തുകല്ല് മാത്രമല്ല, ചാലിയാറിലെ സകല പോയിന്റുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ മിനിസ്റ്റർ, നമ്മൾ ഈ എത്ര പേരെ കാണാതായി എന്നതിനെ കുറിച്ച് കണക്ക് പറയുമ്പോൾ അതൊരു ഗ്രാമപ്രദേശമാണ്, വിരുന്നു വന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ കൃത്യമായി എത്ര പേരവിടെ ഉണ്ടായിരുന്നു, എത്ര പേരെ ഇപ്പോൾ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലോ ആശുപത്രിയിൽ ചികിത്സയിലായോ ഉണ്ട് എന്ന് അറിയാൻ കഴിയേണ്ടതാണ്. ലഭിച്ച മൃതദേഹങ്ങളും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു കണക്ക് ഉണ്ടാവാൻ എന്താണ് തടസ്സം? നമ്മൾ എത്ര പേരെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നറിയാൻ ആരൊക്കെ വിട്ടി, ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാൾ ഞങ്ങളെ വിളിച്ചു ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾ എവിടെയൊക്കെയാണെന്ന് തിരഞ്ഞെത്തിക്കാനാകില്ല.
ഇന്ന് പിന്നെ മൃതശരീരങ്ങൾ പറയാൻ ഏഷ്യാനെറ്റിലെ പ്രേക്ഷകരോട് പറയുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും നേരിട്ട് കണ്ടാൽ മനസ്സിലാകും നമുക്ക് കൈകൊണ്ട് വാരി പിടിക്കാവുന്നതോ കട്ടിംഗ് മെഷീനുകൾ വെച്ചിട്ട് ബന്ധപ്പെടുത്തി എടുക്കാവുന്നതോ ഒക്കെ ഉള്ള ആളുകൾ മാത്രമാണ് നമ്മൾ ഇപ്പൊ റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇന്ന് യന്ത്ര സാമഗ്രികൾ 15 ഹിറ്റാച്ചുകൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഉൾപ്പെടെ ബലത്തിലൂടെ പരിശോധന കൂടി പൂർത്തിയാകുമ്പോഴാണ് കുറെ കൂടി നമുക്ക് മണ്ണിനടിയിലകപ്പെട്ടവർ നേരിട്ട് ഭൂമിയിലേക്ക് കെട്ടിടങ്ങൾ താഴ്ന്നു പോയവരുണ്ട്. അതിന്റെ മേൽക്കൂര മാറ്റി ടെറസ് കട്ട് ചെയ്ത് ആളുകളെ അകത്ത് ഇറക്കി നടത്തുന്ന പരിശോധന കൂടി ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുകൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു 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 കണക്കെടുക്കാനാകുള്ളൂ. ഇത് എല്ലാ ദുരന്തങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ ആ ദുരന്തങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം നഷ്ടപ്പെട്ട ഒരു 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 കാര്യമായിരിക്കും ഇതിൽ ഉണ്ടാകുക. റിസോർട്ടുകളിൽ ഉള്ള രജിസ്റ്ററുകൾ അതിനെ പലതും ഭൂമിക്കടിയിൽ നിന്നാണ് കണക്കുകളും കടലാസുകളും ഒക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറ്റൂ. വളരെ നന്ദി. റവന്യൂ മന്ത്രി കെ രാജനാണ് നമ്മളോട് സംസാരിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ ദിവസം വളരെ നിർണായകമാണ്, ഇന്ന് ഇത്രയധികം യന്ത്ര സാമഗ്രികളൊക്കെ എത്തിച്ച് നടത്തുന്ന തിരച്ചിലിൽ എത്ര മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ കിട്ടുമെന്ന് ഈ ഘട്ടത്തിൽ പറയുവാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തെ വാർത്തകൾ ഇന്ന് അവിടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.